സ്ത്രീധനം രചന ഷെഫീ ഷുബൈർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. വിവാഹം കഴിഞ്ഞ മൂന്നാം മാസം കയ്യിലൊരു ബാഗുമായി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ മോളെ കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളൊന്ന് കാളി. ഈശ്വര, അരുതാത്തൊന്നും സംഭവിച്ച് കാണരുതേ എന്ന് ആ പെറ്റ വയറ് ദൈവങ്ങളെല്ലാം വിളിച്ചു. അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, എന്താ മോളെ മോൻ വരാഞ്ഞത്? അതുവരെ അടക്കി വെച്ചിരുന്ന കരച്ചിൽ അമ്മയുടെ ചുമലിലേക്ക് ഭാരമായി ഇറക്കുമ്പോൾ സ്ത്രീധനം എന്ന മൂന്നക്ഷരം തൻ്റെ മകളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയെന്ന് അമ്മക്ക് മനസ്സിലായി. പറഞ്ഞുറപ്പിച്ച സ്ത്രീധനത്തിൻ്റെ ബാക്കി രണ്ടു മാസത്തിനകം കൊടുക്കാമെന്ന് ഏറ്റതാണ്. ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് അവൻ്റെ വീട്ടുകാർ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മർത്തിരിക്കുന്ന മോളെ കണ്ടതും അച്ഛന് സന്തോഷമായി. എന്താ മോളെ പറയാതെ വന്നത്? ഒന്ന് വിളിച്ചിട്ട് വന്നെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിക്കൊണ്ടുവരായിരുന്നല്ലോ. ഡീ, നീ ആ ടോർച്ചിങ് എടുത്തേ, കാവലിയിൽ പോയി ഇവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരട്ടെ. ഇവിടെ ഇപ്പം നിന്റെ ഇന്നലത്തെ മീൻകറിയും ചോറും മാത്രമേ കാണൂ. ചിലപ്പോൾ രാത്രി അവനും വന്നാലോ? ഇരുട്ടിലേക്ക് നടന്നു പോകുന്ന ആ മനുഷ്യനോട് എങ്ങനെ പറയും കൊടുത്ത വാക്ക് പാലിക്കാത്തതിൻ്റെ പേരിലാണ് മോള് വന്ന് വീട്ടിൽ നിൽക്കുന്നതെന്ന് രാത്രി അത്തായം കഴിഞ്ഞ് മുറ്റത്തേക്ക് ശ്രദ്ധിച്ചിരുന്ന അച്ഛൻ ഇടയ്ക്കിടെ പറയുന്ന കേൾക്കാമായിരുന്നു. ഇരുട്ടിയാലും അവനിങ്ങ് വരും, അല്ലെങ്കിൽ ഞാനൊന്ന് ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. അപ്പോഴാണ് അമ്മ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞത്. വെറുതെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കാനല്ലാതെ അച്ഛന് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അവൾ പോയിട്ട് ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞു. അവനിനി ബാക്കി പണം തരുമെന്ന് തോന്നില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും അത് പറ്റില്ല. ഒരു മാരണം എൻ്റെ മോൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയെന്ന് കരുതിയാൽ മതി. നീ നല്ലൊരു വക്കീലിനെ കണ്ട് ഈ ബന്ധം അവസാനിപ്പിക്കാൻ നോക്ക്. അമ്മയുടെ വാക്കുകൾ കേട്ട് ആ മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ വന്നു കയറിയ നാളെ മുതൽ ഞാൻ കേൾക്കുന്ന നിറമില്ല, മുടിയില്ല, പണമില്ല എന്നൊക്കെ. എന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ അമ്മയോട് പരാതി പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, അതിനൊരിക്കലും അവൾ സമ്മതിച്ചിട്ടുമില്ല. അവൾ ഇവിടുന്ന് പോയതിനു ശേഷം നമ്മുടെ വീട്ടിൽ എന്ത് മാറ്റാണമേ വന്നത്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീട്ടിൽക്കാർ വന്ന് ഞാൻ ഇരുട്ടിയാലും വരാതെയായി. സന്ധ്യയ്ക്ക് ഉമ്മർത്ത് നിലവിളിക്കൊളുത്തി അവളുടെ നാമജപ ഇല്ലാതെയായി. ഇപ്പം അവളുടെ വീട്ടിലോ സമാധാനമില്ലാതെ ഒരു മനുഷ്യൻ മകളുടെ ബാക്കി സ്ത്രീധനം കൊടുക്കാൻ ആരുടെ മുന്നിലൊക്കെ കൈനീട്ടുന്നുണ്ടാവും? അടുക്കളയിലും മകളുടെ വിധിയോർത്ത് സാരിത്തുമ്പോണ്ട് മുഖം തുറക്കുന്ന ഒരമ്മയും. ഇനി അമ്മ പറയുന്ന പോലെ കൂടിയ സ്ത്രീധനം വാങ്ങി ഞാൻ വേറെ പെണ്ണുകെട്ടാം. നാളെ അവൾ പറയും അമ്മ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണമെന്ന്, അല്ലെങ്കിൽ വൃദ്ധസദനത്തിലാക്കണമെന്ന്. അപ്പം ഞാൻ അനുസരിക്കേണ്ട അമ്മേ? അവരുടെ വീട്ടുകാരെന്ന സ്ത്രീധനത്തിന് പറയുന്നത് ഞാൻ കേൾക്കണ്ടേ? അമ്മയുടെ മോളായിരുന്നു അവളെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കേട്ടപ്പോഴേക്കും ചെയ്തു പോയ പാപത്തിൻ്റെ മിഴിനീർ തുള്ളികൾ ആ അമ്മയുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയിരുന്നു. നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന് മുന്നിൽ അവളുടെ മുഖം വേറൊരു വിളക്കായി തെളിഞ്ഞിരുന്നു. ഒരമ്മയുടെ മരുമകളായല്ല, മകളായി തന്നെ ആ ത്രിസന്ധ്യാ നേരത്തും അവൾ ജ്വലിച്ചു നിന്നു.